നമ്മുടെ ഈസി ത്രീ ഇൻഗ്രീഡിയൻ ത്രീ സ്റ്റെപ്പ് ദോശ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരിയും ഉഴുന്നും കലർന്നെടുക്കുന്നത് അതിനായിട്ട് ആദ്യം ഞാൻ ഈ ഗ്ലാസ്സില് രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് ഇതാണ് നമ്മൾ ചേർക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതൊന്ന് നന്നായിട്ട് കഴുകി നമ്മൾ ഏത് മിക്സിയിലാണോ ജാറിലാണോ അരയ്ക്കുന്നത് അതേ ജാറിലേക്ക് കഴുകി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആ ജാറിലേക്ക് തന്നെ നമുക്ക് ഈ അരിയും ഉഴുന്നും കുതിർക്കാനായിട്ട് വെക്കാം അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ മൂടി വെക്കാം ഇപ്പൊ നാലു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് അരച്ചെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ വെള്ളം ഇത്രയും ആവശ്യമില്ല നമ്മളിത് കുതിരാനായിട്ട് വെച്ച വെള്ളമല്ലേ നമുക്ക് കുറച്ച് വെള്ളം മാറ്റി കൊടുക്കാം ഇതാ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരക്കപ്പ് ചോറാണ് നിങ്ങളത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചോറായാലും മതിയാവും ഈ ചോറും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇതാ അരച്ചെടുത്ത മാവ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇത്രയും തിക്നെസ് വേണം ഇനി നമുക്ക് ഈ മാവ് എട്ട് മുതൽ ഒൻപത് മണിക്കൂർ വരെ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു ഒൻപത് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മാവ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അത് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ദോശ ചുട്ട് കൊടുക്കാം അതിനായിട്ടൊരു പാൻ ചൂടാക്കി നമുക്ക് ദോശ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ദോശ ചൂടാൻ ആരെയും പഠിപ്പിക്കണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരുവാണ് എല്ലാവർക്കും ദോശ ചൂടാൻ അറിയാം അല്ലേ ദോശ മാവ് കോരി ഒഴിച്ചു അതിൽ ചെറിയ കുമിളുകൾ വന്ന് തുടങ്ങുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് ഏത് നെയ്യോ നല്ലെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എനിക്ക് പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടം ചേർത്ത് കൊടുക്കുന്നു അത് നിറയെ കുടികളൊക്കെ വരുമ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം ഇനി ഈ ദോശയ്ക്കൊപ്പം കഴിക്കാനായിട്ട് ഒരു ചട്ണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം ഈ ചട്നി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുളക് പൊടിയാണ് നമ്മൾ ഈ തട്ടുകടയിലൊക്കെ കിട്ടത്തില്ലേ ഒരു ചുവന്ന മുളക് ചട്നി അതാണ് ഇവിടെ തയ്യാറാക്കുന്നത് മുളക് പൊടി ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിനൊപ്പം ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും ഉപ്പോ അല്ലേ ആ മുളക് പൊടിയുടെ എരിവ് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇത്രയും ഉപ്പ് ചേർക്കുന്നത് ഇനി അതിനൊപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും മുളകും വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ലൂസായിട്ടുള്ള ചട്ണിയാണ് വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം കുറച്ച് കുറുകിയ രൂപത്തിലാണ് ചെയ്തെടുക്കും ഒരല്പം പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കാം നമ്മുടെ ചട്നിയും ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഒരല്പം സാമ്പാർ കൂടി ഇതിന് ഉപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് പെട്ടെന്ന് ഈ ദോശ തയ്യാറാക്കിയെടുത്തത് അല്ലേ ഉഴുന്നും അരിയും ഒന്നും പ്രത്യേകം അരയ്ക്കേണ്ട രണ്ടോ ഒന്നും കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യണ്ട ജസ്റ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ എല്ലാ പ്രോസസ്സും ഫിനിഷ് ചെയ്തു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ആരും ദോശമാവരക്കാൻ മടി കാണിക്കേണ്ട പുറത്തുനിന്ന് വാങ്ങുവും വേണ്ട എല്ലാവരും ഇങ്ങനെ ദോശ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ